വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ നന്ദി തൻ ബലിയാൽ തെളിയുന്ന തിരിയാൽ ശയോടണയുന്നി തൻബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാശയോടണയുന്നിതാ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം തിരുസുധനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാ ആരാധനയ്ക്കായി അണയുന്ന ദാസരിൽ കാരുണ്യപ്പൂമഴ തൂകേണമേ ആരാധനയ്ക്കായി അണയുന്ന ദാസരിൽ കാരുണ്യപ്പൂമഴ തൂകേണമേ മാറാത്ത സ്നേഹവും വറ്റാത്ത നന്മയും നേടിയാനാശയോടണയുന്നിതാ മാറാത്ത സ്നേഹവും വറ്റാത്ത നന്മയും നേടിയാശയോടണയുന്നിതാ തിരുസുധനോടൊപ്പം ഒരു ബലിയായി തീരാ നവജീവൻ നേടാ പുതുമലരായി വിരിയാ തിരുസുധനോടൊപ്പം ഒരു ബലിയായി തീരാ നവജീവൻ നേടാ പുതുമലരായി വിരിയാ ഈശോയിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒരു നല്ല ഞായറാഴ്ച നൽകിയ നല്ലവനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഈ വിശുദ്ധ കുർബാന കൃതജ്ഞതയുടെ, നന്ദിയുടെ, സ്തുതി ഗീതങ്ങളുടെ, പാപമോചനത്തിന് ബലിയായി നമുക്ക് അർപ്പിക്കാം. ഇന്ന് സ്ലിഹ കാലഘട്ടം, നാലാം ഞായറാഴ്ചയാണ്. കർത്താവിൻ്റെ സുവിശേഷം വളരെ ശ്രദ്ധേയമാണ്. ശത്രുക്കളോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിക്കുവാനും മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവരോട് നിങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ള സുവർണ നിയമം കർത്താവ് നമ്മളോട് പറയുന്നു. തൻ്റെ ദൈവപിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പൂർണ്ണനായിരിക്കുവിൻ, കരുണ കാണിക്കുവിൻ. COVID-19 ലോകമെമ്പാടും ഭീതി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ മഹാമാരിയെ ഈ ഭൂമുഖത്ത് നിന്നും ഉന്മൂലനം ചെയ്യണമെന്ന് ഈ വിശുദ്ധ ബലിയിലൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കോവിഡ് ബാധിച്ച് വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും, മരണം സംഭവിച്ച എല്ലാ ആത്മാക്കളെയും നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ഒരു നിമിഷം സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മളെവിടെയെല്ലാം ആയിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് ഭക്തിപൂർവ്വം പങ്കുകൊള്ളുകയും കുർബാനയിലൂടെ അനുഗ്രഹങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടീ ബലി അർപ്പിക്കാ.
ശുദ്ധരായി തീർന്നിടാം. നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമൊഴിയാകും. തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയുടെ ബലി സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയിലേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു
ഇറങ്ങേ കനി വീഴും കഥകൾ കേട്ടുലയിക്കണം ദൈവമെൻ്റെ രക്ഷകൻ ദൈവമെൻ്റെ നായകൻ ദൈവമെൻ്റെ ആശ്രയം ദൈവമെൻ്റെ സർവവും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സാദരമഖിലേശ നിന്നെ വണങ്ങുന്നു ഈശോമിശിഹായേ നിന്നെ നമിക്കുന്നു മർത്യശരീരങ്ങൾ കരുളുന്നുത്താരം ആത്മാവിനുമതുപോൽ രക്ഷണമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വരമുയർത്തി വാഴ്ത്തുവിൻ സകലരും പുകഴ്ത്തുവിൻ നിത്യവും സജീവന നിഖിലലോകനാഥനെ പാവനനാമഖിലേശ പാവന പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംരതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രകനും ബലവാനും അർത്ഥനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഇപ്പോഴും ഞങ്ങളുടെ കടാക്ഷിക്ക് അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. ഒന്നാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനവ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. ദൈവമഹത്വത്തേ
വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്ദിവേദികയിൽ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു സ്മരണം കൊണ്ടാടാം ഇന്ദിവേദികൾ നിത്യപിതാവിനും സുതനും രൂഹാക്യം സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നിവേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9:19 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശ്രവദിച്ചാലും. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറമേയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവമില്ല നിയമമില്ലാത്തവനായിരുന്നില്ല, പ്രസ്തുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാക്കാക്കുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുവെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമല്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കീഴടക്കുന്നു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശയഗീതം ഉദയരശ്മികളെന്ന പോൽവിരിയും തവ സന്നിധേ ഹൃദയ വീണയിലുണരുമീ മധുരമാശയഗീതം ഉദയരശ്മികളെന്ന പോൽവിരിയും തവ സന്നിധേ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായവും നിഷേധിക്കരുത്. നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വകകൾ എടുത്തുകൊണ്ട് പോകുന്നവരിൽ നിന്ന് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അത്രത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രരായിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഉതകുന്ന ആത്മീയ വർഷത്തിൻ്റെ കാലഘട്ടത്തിലെ സ്ലിഹ കാലഘട്ടത്തിലെ 4 ഞായറാഴ്ചയാണ്. എന്താണ് സ്ലിഹ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ തീനാക്കൾ രൂപത്തിൽ സ്വീകരിച്ച അപ്പസ്തലന്മാർ ഐക്യപ്പെട്ടവരായി ശക്തി സംഭരിച്ച് അവർ ലോകമെമ്പാടും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. അത്ഭുതങ്ങളിലൂടെ രോഗികൾക്ക് സൗഖ്യം നൽകി. യേശുവിൻ്റെ ആ സ്നേഹം അവരെ പകർന്നു കൊടുത്തു.
ചുടുനണം ചിന്തിക്കൊണ്ട് രക്തസാക്ഷികളായിട്ട് മരിച്ചു. ഈ അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട പ്രായോഗികമായ ചില സന്ദേശങ്ങൾ നമ്മൾ വായിച്ചു കേട്ട ദൈവവചന ഭാഗങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിലുള്ള വായനയാണ്. അവിടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനും പാപത്തോട് വിട പറയുന്ന ജീവിതം നയിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും നിങ്ങളുടെ അധരങ്ങൾ കൊണ്ടല്ല ഹൃദയം കൊണ്ട് എന്നെ സ്നേഹിക്കണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആഹ്വാനമാണ് നമ്മൾ കേട്ടത്. രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് ലീഹ സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാമായി തീരുന്ന പൗലോസ് മറ്റുള്ളവരെ നേടുവാനായിട്ട് യഹൂദരെ നേടുവാനായിട്ട് യഹൂദനായി തീരുന്ന നിയമങ്ങൾ അനുഷ്ഠിക്കാത്തവരെ നേടുവാനായിട്ട് നിയമങ്ങൾ അനുഷ്ഠിക്കാത്തവനായി തീർന്ന അങ്ങനെ തൻ്റെ ആ ജീവിതം വഴിയായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സുവിശേഷ പ്രഘോഷണം പൗലോസ് നടത്തുകയാണ്. സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ഹാ ദുരിതം എന്ന് പറയുന്ന പൗലോസ് കർത്താവിൻ്റെ സുവിശേഷം തൻ്റെ ജീവിത സാഹചര്യം എത്തിക്കുന്നതിൽ വലിയ അഭിമാനവും സന്തോഷവും കണ്ടെത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസും നമ്മളോട് പറയുന്നു, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ സുവിശേഷം ജീവിക്കുകയും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ രക്ഷയെക്കുറിച്ചാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുക. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് പറയുക, ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ സമതല പ്രസംഗമെന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തോട് സാമ്യമുള്ള പല വചനങ്ങളും നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. സമതല പ്രസംഗത്തിൽ കർത്താവ് തൻ്റെ ശ്രോതാക്കളുടെ അടുത്ത് ചെന്ന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഹൃദയത്തിൽ തറഞ്ഞു കയറുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ വചനങ്ങൾ പറയുക. നമ്മുടെ ചിന്തയ്ക്കായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായി, ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഗുണം ശത്രുസ്നേഹമാണ്. ഈ ശത്രുസ്നേഹത്തെക്കുറിച്ചാണ് കർത്താവ് പറയുക. കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുന്നേ ഗൽവാൻ എന്ന നമ്മുടെ ചൈനയുടെ അതിർത്തിയിൽ നമ്മുടെ ധീരജവാന്മാർ 20 പേര് രക്തസാക്ഷികളായിട്ട് മരിക്കുകയും കുറച്ചുപേരെ ചൈനയിലെ പടയാളികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്ത ആ ഭീകരതയെക്കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തു. നമുക്കിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ ആ ജവാന്മാരെ നമുക്ക് അനുസ്മരിക്കാം, അവരുടെ കുടുംബാംഗങ്ങൾ ഓർക്കാം. അവർ ചിന്തിയ രക്തം നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ടാണ്. ഇത്രയും വലിയ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ വെടിവെപ്പില്ലാതെ ഇരുമ്പ് ദണ്ഡുകളിൽ ആണികൾ തറച്ച് അതുകൊണ്ട് അടിച്ചു കൊല്ലുന്ന ഒരു സംഭവം, ഇത് പ്രതികാരത്തിന് ഇടവരുത്തുന്ന സംഭവമാണ്. പക്ഷേ യേശുവിൻ്റെ ആ ശത്രുസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മളൊക്കെ ശത്രുവിനോട് ക്ഷമിക്കുവാനായിട്ടാണ് പ്രാർത്ഥിക്കുക. ശത്രുസ്നേഹം നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ശത്രുക്കളെ സ്നേഹിക്കുവാനും ഒരു ചെകിട്ട് തടിക്കുന്നവനെ മറ്റേ ചെകിട്ട് കാണിച്ചു കൊടുക്കുവാനും പറയുന്ന ആഹ്വാനം ചെയ്ത യേശുനാഥൻ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇവർ ചെയ്യുന്ന ഇത് ഇവർ അറിയുന്നില്ല, ഇവർ ക്ഷമിക്കണമേ എന്ന് ക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മളും ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി യേശു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി മറ്റുള്ളവർക്ക് കൊടുക്കുക. ഒരു എക്സ്ട്രാ മൈൽ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ. ഒരു മൈല് കൂടെ വരാനായിട്ട് ആവശ്യപ്പെടുന്നതിനോട് കൂടെ 2 മൈൽ പോകുക. പുറങ്കുപ്പായം ചോദിക്കുന്നവന് വീണ്ടും ഒരു ഉടുപ്പ് കൂടി കൊടുക്കുക. നിറച്ച കുലുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് നൽകുക. കർത്താവിൻ്റെ സുവർണ നിയമം ഇവിടെയാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക.
ഇതാണ് കർത്താവിൻ്റെ സുവർണ നിയമം. യേശുവിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് മാതൃകകൾ കാണിച്ചു തരുന്നുണ്ട്. നല്ല സമരായക്കാരൻ്റെ കഥ പറയുന്ന കർത്താവ്, നിങ്ങൾ എന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്ന കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ബലിയാകുക. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ എവിടെയെല്ലാം ആയിരിക്കുന്ന അവിടെയൊക്കെ മറ്റുള്ളവരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായി, എൻ്റെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എൻ്റെ പിതാവ് കരുണ കാണിക്കുന്ന പോലെ നിങ്ങളും കരുണ കാണിക്കുവിൻ എന്നുള്ള ഒരു വലിയ സന്ദേശവും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അപ്പൊസ്തലന്മാരുടെ കാലഘട്ടത്തിൽ, ശ്രീയാ കാലഘട്ടത്തിൽ നമുക്ക് ഈ മൂന്ന് സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഈ വിശുദ്ധ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. ഒന്നാമതായി, നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുക. നമുക്കെതിരെ വരുന്നവരോട്, നമുക്കെതിരായിട്ട് പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, ഇതാണ് ഒരു ക്രൈസ്തവൻ്റെ മുഖമുദ്ര. രണ്ടാമതായി, കർത്താവിൻ്റെ സുവർണ നിയമം, മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവരോടും നമ്മൾ ചെയ്തു കൊടുക്കുക. മൂന്നാമതായി, ദൈവം പൂർണ്ണനായിരിക്കുന്നതുപോലെ നമുക്കും പൂർണ്ണരാകുവാനായിട്ട്, കരുണ കാണിക്കുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് തന്നെ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തകുസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രസ് മെത്രാപ്പോലീത്തായെയും സഹായ മെത്രാൻമാർ ടോണി പിതാവിനെയും വളസല പിതാവ് മാർ ജേക്കബ് മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശികളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമർത്ഥമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാർ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും, മറ്റുള്ളവർ ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനും, പിതാവിനെ പോലെ പരിപൂർണരാകുവാനും അവിടുത്തെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തെ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കരകൾ കഴുകിക്കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു,
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയേയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേലാമേ. സുധരുടെ പ്രേഷിതരെ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിട നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു ഹൃദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ. തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപം സർവശക്ത താതന ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്ത താതനാമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടി ജാലവും തീർത്ഥ ദൈവമാം സത്യനാഥനങ്ങിൽ നിന്നാദ്യ ജാതനാം സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസോനു ദൈവമാണേക സത്തയിൽ
ലോക സൃഷ്ടി പൂർത്തിയായി അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ മർത്യരൂപമാർന്നികേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവി മണ്ണിലുത്തിതൻ മഹത്വപൂർണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വളരുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തി ഉള്ളിലെത്തും ഈ മഹിയിലന്നു വിധിയുമായി സകലരും ശ്രമിക്കുമധ്യവിധിവിനീതരായി താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഭ സ്നൈഹിക പ്രഭാവമാർന്നു സർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റുചൊൽവു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊൽവും പൂർണമായി ഞങ്ങളേവരും സർവശക്തതാതനാകും ഏകദൈവമേ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രർഗീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും മനസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. നമ്മളൊന്നിച്ചർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ ആദരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാന സമ്മർദ്ദമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവ പിതാവിൻ സ്നേഹമതും
ദൈവമേതാദൻ സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ക്യുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവ അബ്രഹാം ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാംഗിയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും ഇങ്ങനെ ഓട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാടപതിനായിരങ്ങളും മഹോന്നതനാങ്ങി കുമ്പിട്ടാരാധിക്കുന്നു. അക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് വരാരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നതവീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്നോ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനാധീനരാവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും
ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസറങ്ങയുടെ തിരുസന്നിധിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനുകളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമ്മതിക്കുകയും ബ്രദറായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമെത്ര പുരിതാക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്ര പുരിതാക്ക് വേണ്ടിയും സഹായമെത്ര ആന്റോണി പിതാവിന് വേണ്ടിയും
വത്സല പിതാവ് ജേക്കബ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികൾ അന്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിനവാദമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വെറുപിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിനു വേണ്ടി രക്തസാക്ഷികളായി വീരമൃത്യു പ്രാപിച്ച എല്ലാ ജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും കോവിഡ് മൂലം മരണം ഭരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും കോവിഡ് 19 എന്ന മഹാമാരിയുടെ ഉന്മൂലനത്തിന് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയും എളിയവനും ബാബിയും അയോഗ്യനുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ വിലപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാനത്തി ദേവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയ യോസേപ്പിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിലെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലീഹന്മാർ രക്തസാക്ഷികളെ വന്നകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമൂദീസായുടെ സജീവവും ജീവിതാകുമാടയാൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനവുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഇളയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവായ ദൈവം എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ നാമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ എപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും
ഇന്നുമേ പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് നീ ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോത്തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ. എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാരാധങ്ങൾ ശത്രുതയെല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്ക. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. ഏക മനസ്സായി ദിവ്യരഹസ്യം നിതരാമുൾക്കൊള്ള. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്താനത്തിനു മതുപോൽ ജീവനും കാരണമായിടുക. അപരാധങ്ങൾ നീക്കണമേ പാപകളങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപരവും ക്ഷമിക്കണമേ. മഹോന ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ യാത്രകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ അങ്ങയുടെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങിന്ന് ലഭിച്ച മനവിശ്വാസരുടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരവിൽ നിന്നവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തെരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരെ അനുഗ്രഹിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി
നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ, വരുവിൻ, മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. അരൂപിക്കടുത്ത ദിവികാന സ്വീകരണം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് കണ്ണുകളടച്ച് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശോനാഥനെ സ്വീകരിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെയുമായ ദാനത്തെ കുറിച്ച് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദൈവദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ ഈ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി, അങ്ങയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്നേഹപിതാവ സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാൽ നൽകീറുക ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിദാന്തം സകലേശം പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും
താതൻ തൻ സ്നേഹവും ഒപ്പം രൂഗാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി മോചനത്തിനും കാരണമാകട്ടെ തിരുഹൃദയ വണക്കമാസ ജപം. എന്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങയെ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു. സ്വർഗത്തിൽ മാലാഖമാരും പുണ്യാത്മാക്കളും അങ്ങേക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതി സ്തോത്രങ്ങളും സ്നേഹപ്രകടനങ്ങളും, ഭൂമിയിൽ നീതിമാന്മാർ അങ്ങേ ദിവ്യഹൃദയത്തിന് നൽകുന്ന ആരാധനകളും സൽകൃത്യങ്ങളും, എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്കും അങ്ങ് സഹിക്കുന്ന നിന്ദാവമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അളവറ്റ കരുണയാൽ ഇവ സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. സുഹൃദയപം. നിത്യദൈവമേ നിത്യദൈവമേ, എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദിവ്യപുത്രന്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. കൊറോണ വൈറസ് ബാധയിൽ നിന്നും സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദരിദ്രരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെയെല്ലാം രോഗബാധിതയിൽ നിന്നും സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനിവേ നിവാസികളെ പോലെ അനുതാപവും പ്രാച്യത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഈ ലോകത്തെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മേ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ചെറുതാകുമേ അപ്പത്തിനുള്ളിൽ, വലുതാകുമാ സ്നേഹം നൽകി ഒരു തുള്ളി മുന്തിരി ചാറിൽ. നാദൻ കടലോളം സ്നേഹം നിറച്ചു, നിത്യമാം ജീവൻ ചൊരിഞ്ഞു.
ചെറുതാകുമേ അപ്പത്തിനുള്ളിൽ വലുതാകുമാ സ്നേഹം നൽകി ഒരു തുള്ളി മുന്തിരി ചാറിൽ നാദൻ കടലോളം സ്നേഹം നിറച്ചു നിത്യമാം ജീവൻ ചൊരിഞ്ഞു മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം ചിതറും രക്തത്തിൽ പതരാത്തൊരു ത്യാഗം മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം ചിതറും രക്തത്തിൽ പതരാത്തൊരു ത്യാഗം